നാല് ജില്ലകളിലായി ബിനീഷ് കോടിയേരിക്ക് വെളിപ്പെടുത്താത്ത സ്വത്തുകൾ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ പേരിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ഭൂമിയുടെയും കെട്ടിടങ്ങളുടെയും വിവരം തേടി രജിസ്ട്രേഷൻ വകുപ്പിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതായത് ഇ ഡിയുടെ കത്ത് ചെന്നിരുന്നു നാല് ജില്ലകളിൽ ബിനീഷിന് വെളിപ്പെടുത്താത്ത സ്വത്തുണ്ടെന്ന നിഗമനത്തെ തുടർന്നാണ് ഈ കത്തയച്ചത് നിലവിൽ ബിനീഷിൻ്റെ പേരിലുള്ള സ്വത്തുകളുടെ കൈമാറ്റം മരവിപ്പിക്കാനും രജിസ്ട്രേഷൻ വകുപ്പിനോട് അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതിനോടൊക്കെ ഒപ്പം തന്നെ അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബിനീഷ് കോടിയേരിയോട് സ്വത്ത് വെളിപ്പെടുത്താനുള്ള ഒരു അവസരം നൽകാമെന്നുകൂടി തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന് നോട്ടീസ് നൽകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം അതായത് ഇതിനോടൊപ്പം തന്നെ സ്വത്ത് വെളിപ്പെടുത്താനുള്ള അവസരം കൂടി ബിനീഷിന് നൽകാനാണ് എ ഡിയുടെ തീരുമാനം അതിനായി നോട്ടീസും എ ഉടൻ തന്നെ നൽകും ഇഡിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നൂറ്റി പതിനഞ്ച് രജിസ്റ്റർ ഓഫീസുകളിൽ നിന്നും രജിസ്ട്രേഷൻ ഐ ജി വിവരം തേടിയിട്ടുണ്ട് പരിശോധനയ്ക്ക് ശേഷം ജില്ലാ ഓഫീസുകളിൽ നിന്നും നേരിട്ട് റിപ്പോർട്ട് ഇ ഡിക്ക് അടുത്തയാഴ്ച തന്നെ കൈമാറാനാണ് സാധ്യത നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എൻ സി ബി ബംഗളൂരിൽ പിടികൂടിയ ലഹരി മരുന്ന് റാക്കറ്റിൽ ബിനീഷ് കോടിയേരി സാമ്പത്തിക സഹായം എന്നും കണ്ടെത്താൻ കൂടിയാണ് ഇ ഡി അന്വേഷണം തുടങ്ങിയത് ഇ ഡി നടത്തിയ ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ സ്വത്ത് വിവരങ്ങളുടെ രേഖകൾ ബിനീഷ് അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു രജിസ്ട്രേഷൻ വകുപ്പ് നൽകുന്ന വിവരങ്ങളും ബിനീഷ് നൽകിയ വിവരങ്ങളും ഒത്തുനോക്കിയ ശേഷമാകും ഇ ഡിയുടെ തുടരന്വേഷണം ബിനീഷ് കോടിയേരി തൻ്റെ ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിലധികം സമ്പാദ്യം അദ്ദേഹത്തിനുണ്ടെന്ന നിഗമനമാണ് തുടർ നടപടികൾക്ക് ഇ ഡിയെ വഴിയൊരുക്കിയത് ബിനീഷ് കോടിയേരി വെളിപ്പെടുത്തിയിലധികം സമ്പാദ്യം അദ്ദേഹത്തിന് ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അതായത് പി എം എൽ എ കേസ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാനാണ് നിയമോദ്ദേശം ഇപ്പോൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുള്ളത് ഉടൻ തന്നെ അതായത് വരും ദിവസങ്ങളിൽ തന്നെ ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്തേക്കാനാണ് സാധ്യത ഇതിനു മുന്നോടിയായി കോവിഡ് പരിശോധന നടത്താൻ ബിനീഷ് കോടിയേരിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ബിനീഷിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ആദായ നികുതി ഇൻ്റലിജൻസ് വിഭാഗവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബംഗളൂരു ലഹരി മരുന്ന് കേസ് അന്വേഷിക്കുന്ന എൻ സി ബിയും ബിനീഷിന്റെ മൊഴി രേഖപ്പെടുത്തും സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ ബിനീഷിന്റെ പേരിൽ നടന്ന രജിസ്ട്രേഷനുകളുടെ വിവരം ശേഖരിക്കാനാണ് അന്വേഷണ ഏജൻസികളുടെ ഇപ്പോഴത്തെ ശ്രമം എന്നാൽ കുറ്റമറ്റ രീതിയിൽ ഇത് കണ്ടെത്താൻ കഴിയുന്ന സംവിധാനം രജിസ്ട്രേഷൻ വകുപ്പിനില്ല എന്നതാണ് വാസ്തവം മലയാളത്തിൽ പേര് നൽകിയാണ് സോഫ്റ്റ്വെയറിൽ തിരിച്ചിൽ നടത്തേണ്ടത് ബിനീഷ് കോടിയേരി എന്ന പേരുകൾ വെച്ചാണ് തിരയുക എന്നാൽ ബിനാമി പേരിൽ നടത്തിയ ഇടപാടുകൾ കണ്ടെത്താൻ ഈ പരിശോധന കൊണ്ട് കഴിയില്ല അതിനാൽ അന്വേഷണ ഏജൻസികൾ മറ്റ് വഴികൾ തേടാനുള്ള സാധ്യതയും ഏറുകയാണ് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്